അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷന് അല്ലാഹു കരുണ ചൊരിയട്ടെ, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. ഇങ്ങനത്തെ ഭർത്താവാൻ രാവിലെ അദ്ദേഹം ഉറക്കിൽ എഴുന്നേൽക്കുകയാൻ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് രണ്ടരക്കാത്തിൽ നിസ്കരിച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാൻ ഭാര്യ പറയുകയാണ്, എനിക്കൊരുപാട് ക്ഷീണമുണ്ട്, ഞാൻ രാത്രി ഒരുപാട് ജോലികൾ കഴിഞ്ഞിട്ടാണ് കിടന്നത്. ഭർത്താവ് നിർബന്ധിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവളേ, നീ എന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ, പ്രിയതമയല്ലേ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്, കോടാന് കോടാന് കോടി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവനല്ലേ അല്ലാഹു. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പള്ളി അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലയോ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഭവനം അല്ലാഹു നമുക്ക് നൽകിയില്ലയോ, പുണ്യമാക്കപ്പെട്ടതാകുന്ന വീട് നമുക്ക് അല്ലാഹു നൽകിയില്ലയോ, മനോഹരമാകുന്ന വാഹനങ്ങൾ അല്ലാഹു നമുക്ക് സംവിധാനിച്ചില്ലയോ, നമുക്ക് മക്കളെ കൊണ്ട് അല്ലാഹു ബറക്കത്താക്കിയില്ലയോ. എത്രയോ ആളുകളാണ് മക്കളില്ലാത്തവർ, എത്രയോ ആളുകളാണ് കുടുംബങ്ങളില്ലാതെ വിഷമിക്കുന്നവർ, എത്രയോ ആളുകളാണ് ഹൈറായ വീടില്ലാത്തവർ, വാഹനമില്ലാത്തവർ, വലിയ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടുപോയവർ. നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ന്യാമത്ത് എത്ര വലുതാണ്, അല്ലാഹുവിനെ ശുക്ര ചെയ്യണ്ടേ, നന്ദി പ്രകാശിപ്പിക്കണ്ടേ. ഭാര്യ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുകയാണ്, വീണ്ടും ഉറക്കിലേക്ക് കിടക്കുന്നതാകുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒരൽപ്പം വെള്ളം തളിച്ചുകൊണ്ട് ആ ഭാര്യ സന്തോഷത്തോടുകൂടി വിളിച്ചുണർത്തുന്ന ഭർത്താവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ, കരുണ ചൊരിയട്ടെ എന്ന് ഒരു പെണ്ണിനും അല്ലാഹു കരുണ ചൊരിയട്ടെ. രാത്രിയിൽ അവൾ എഴുന്നേൽക്കുകയാണ്, എന്നിട്ട് അവൾ നിസ്കരിക്കുകയാണ്, തന്റെ ഭർത്താവിന് വിളിച്ചുണർത്തുമ്പോ അവന് പിടങ്ങുകയാണ്, എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ്, ഞാൻ രാത്രി ഒരുപാട് വൈകിയിട്ടാണ് വന്നത്, നീ എന്നെ കണ്ണു നോക്കുന്നില്ലേ, ചുവന്നിരിക്കുന്നത് കണ്ടില്ലേ, ഒരുപാട് ഉറക്കച്ചടവ് എനിക്കുണ്ട്, എനിക്ക് നല്ലതുപോലെ ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഭർത്താവ് തുനിയുമ്പോ സ്നേഹത്തോടുകൂടി അല്പം വെള്ളമെടുത്ത് മുഖത്ത് തളിച്ച് സ്നേഹവാത്സല്യത്താൽ ഭർത്താവിനെ വിളിച്ചു നിർത്തിയിട്ട് ഭർത്താവ് പ്രിയപ്പെട്ട പ്രിയതമ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം എത്ര വലുതാണ്, നിങ്ങൾ പറയുന്നത് പോലെ നമുക്ക് അല്ലാഹു വീട് നൽകിയില്ലേ, വാഹനങ്ങൾ നൽകിയില്ലേ, സന്തോഷകരമാകുന്ന ജീവിതം സംജാതമാക്കിയില്ലേ, അത്തരത്തിന്റെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട ഗതികെട്ടതാകുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് നൽകാതെ മാന്യമാകുന്ന ഒരു ജോലി പറച്ചിറപ്പ് നമുക്ക് സംവിധാനിച്ചിട്ടില്ലേ, നല്ല ഏക്കറ കണക്കിന് ഭൂസ്വത്തുകൾ അല്ലാഹു നൽകിയില്ലേ, ഉടയാടുകൾ പടച്ചിറപ്പ് നമുക്ക് സമ്മാനിച്ചില്ലേ, അംഗവൈകല്യങ്ങളില്ലാത്ത കൈയാളികൾക്ക് സ്വാധീന ശക്തിയുള്ള നല്ല ആരോഗ്യ ദൃഢഗാത്രരായ നല്ല ചുരുകുറുക്കുള്ളതാകുന്ന മക്കള് അല്ലാഹു നമുക്ക് സമ്മാനിച്ചില്ലേ, നമുക്കും ഒരു വൈകല്യങ്ങൾ പടച്ചിറപ്പ് നൽകിയിട്ടില്ലല്ലോ, നമുക്ക് കാതിന് കേൾവി ശക്തിയില്ലേ, നാവിന് സംസാര വൈഭവമില്ലേ, കണ്ണുകൾക്ക് കാഴ്ചയെത്തിയില്ലേ, കൈകാലുകൾക്ക് സ്വാധീന ശക്തിയില്ലേ, എല്ലാം നൽകിയ പടച്ചിറപ്പിന് ആരാധിക്കണ്ടേ ആരാധിക്കണ്ടേ എന്ന് പറഞ്ഞു ഭർത്താവിനെ സ്നേഹത്താൽ വിളിച്ചുണർത്തുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ, കരുണ ചൊരിയട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കല്ലോടുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി, കല്ലോടുള്ള പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, വൈവാഹിക ജീവിതം കഴിഞ്ഞ സുഖത്തോടുകൂടി ജീവിക്കുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, സുബഹിയുടെ ബാങ്കമിന്റെ കർണവിടത്തിലെ കലയിൽ കൊണ്ടിട്ട് എന്തേ നിന്റെ ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞുവിടാത്തത്, എന്തേ നിന്റെ ഭാര്യ വീടിന്റെ അകത്തലങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി ഭർത്താവേ നീ നിർബന്ധിക്കാത്തത്, ഈ അനുഗ്രഹങ്ങളൊക്കെ സെക്കൻഡറിയിൽ എടുത്തുകളയാണ് കഴിവുള്ളവരാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സെട്ടിപ്പിന് സംഹാരകർത്താവായ ജഗന്യന്താവായ പരിപാലകനാകുന്ന പടച്ചിറപ്പി എന്നുള്ള തിരിച്ചറിവ് എന്തോ നിനക്ക് നഷ്ടപ്പെട്ടുപോയത്, നിനക്ക് അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ടാണോ, സമ്പന്നതയുടെ പണപിടപ്പ് കൊണ്ടാണോ, ഒരു കാലഘട്ടത്തിൽ സമ്പന്നതയുടെ മടിത്തട്ടിൽ വരാൻ നമുക്ക് സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരീക്ഷണമാണ് പരീക്ഷണമാണ്. ഒരു ഭാഗത്ത് പള്ളിയില്ലാതെ നമ്പരപ്പെടുന്ന ആളുകൾ മറുഭാഗത്ത് പള്ളി വെച്ചിട്ട് നിസ്കരിക്കാതെ പുറത്തിരുന്നു കൊണ്ട് ഫനായി ഫസാദും പറയുന്ന മുസ്ലിമേ, നാളെ പടച്ചിറപ്പിന്റെ കരുമാറും നിനക്ക് ശിക്ഷയുണ്ടാകുമെന്നുള്ള ചിന്തയുണ്ടാവണേ. അതുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ
ഇബാദത്തിന് വേണ്ടി ശ്രദ്ധ ചെലുത്താൻ തയ്യാറാകുന്ന മുസ്ലിമായി മാറണം. അതിനുവേണ്ടി ഭാര്യയെ നമസ്കരിക്കാൻ വേണ്ടി ചിട്ടവെക്കുന്ന ഭർത്താവായി മാറണം. ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്നതായ നല്ല സാലിഹത്താകുന്ന ഇണയായി തുണയായി സഖിയായി പെണ്ണേ നീ മാറണം. അങ്ങനെ മാറുന്ന ഏതൊരു പെണ്ണുണ്ടോ അവൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ഭാര്യ അത്തരത്തിൽപ്പെട്ടവളാണോ എന്ന് ചിന്തിക്കണം. അതല്ല രാവിലെ സുബൈയുടെ സമയമാകുമ്പോ ഇന്ന് തന്നെ വിളിക്കാൻ ഇന്നലെ രണ്ടു മണിക്കല്ലേ വന്നത്, ഇച്ചിരിയോടെ ഉറങ്ങിക്കോട്ടെ ഞാൻ കരുതി. പുതുപ്പ് കിട്ടുന്ന AC 24 റാഹത്തായിട്ട് നല്ല റാഹത്തായിട്ട് ഇട്ടെന്ന് ഉറങ്ങിക്കോ. അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഹലാക്കാവും. അല്ലാഹു മുളക്കാക്കട്ടെ. സുബഹി നിസ്കരിക്കാതെ കടന്നുള്ള നിന്റെ ഉറക്കം നിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവൂല. ഇന്ന് നമ്മുടെ സമുദായം ഏറ്റവും അധപ്പതിക്കാനുള്ള കാരണം സുബഹി ഒഴിവാക്കിയത് കൊണ്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബഹി ഇല്ല നല്ലതുപോലെ കടന്ന് ഉറങ്ങാൻ. നായക്ക് ചില നല്ല ഗുണങ്ങളുണ്ട്, അത് നമ്മൾ ഏറ്റെടുക്കുന്നില്ല. നായയുടെ ചീത്ത വശങ്ങളാണ് ഇന്നത്തെ സമുദായം ഏറ്റെടുത്തത്. ഏതാണത്? സുബഹിയുടെ സമയമാകുമ്പോ ഉറങ്ങും, ഒറ്റ നായയും ഹയാത്തിലുണ്ടാവൂല. നോക്കിയോ, രാവിലെ 3 മണിവരെ അത് ഇങ്ങനെ റോന്തി കുത്തി നടക്കും, 3 മണിയാകുമ്പോ കിടന്നുറങ്ങും. ഇതാണ് ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ, നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ. 3 മണിവരെ ഈ തോണ്ടിക്കളിയാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ പോവാണ്. യൂട്യൂബ് കറങ്ങി നടന്ന് അവസാനം 3 മണിയാകുമ്പോ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പാലാപ്പള്ളിയും വെച്ച് ചെവിയും വെച്ചോണ്ട് കിടന്നുറങ്ങും. നല്ല പാട്ടൊക്കെ പാടി റാഹത്തായിട്ട് ഉറങ്ങും. ഹെഡ്സെറ്റ് ഇട്ട് ഖുർആനും ഇല്ല, ഒരു ദീനും ഇല്ല. പഠിച്ചുവെക്കണേ മുസ്ലിമേ മുസ്ലിമത്തെ, തല്ലോടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കേൾക്കുന്നതായ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിലെ പല മുസീബത്തുകളെ തൊട്ട് തടുക്കുകയാൽ എത്രയെത്ര സഹോദരിമാരാണ് സങ്കടം പറയുന്നത്. വീട്ടിൽ ദാരിദ്ര്യമാണ്, സാമ്പത്തികമായ നെരുക്കമാണ്, പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് നല്ലൊരു ജോലിയില്ല, ഇക്കാമ കിട്ടാതെ വിഷമിക്കുകയാണ്, ലൈസൻസ് കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്, ഹൈറായ്വസയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ചിറപ്പ് പറഞ്ഞ നിലക്കുള്ള മനോഹരമായ ജീവിതം നയിക്കണേ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരാകണേ. വീട് പണിതിട്ട് വീട്ടിനുള്ളിലും കാർ വാങ്ങിച്ചിട്ട് കാറിനുള്ളിലും വിജയ പാട്ടുകൾ ഇട്ടുകൊണ്ട് സിനിമാ പാട്ടിട്ട് ഡിസ്കോ ബ്രേക്കുകൾ കളിക്കുന്ന തലമുറകളായി അർദ്ധനഗ്നകളായി മാഴുന്ന മക്കളുള്ള കാലഘട്ടമല്ലേ? എങ്ങനാണ് ജീവിതത്തിൽ പറക്കത്തുണ്ടാവുക? എങ്ങനാണ് മക്കള് സാലിഹീങ്ങളാവുക? മക്കള് പിഴച്ചു പോകുന്ന കാലഘട്ടമല്ലേ? ക്യാമ്പസുകൾ പഠിക്കുന്ന മക്കള് മുഴുവനും പിഴച്ചു പോകുന്ന യുഗത്തിലേക്ക് തലമുറകൾ പോയില്ലേ? അന്യരാകുന്ന പരപുരുഷന്മാരുമായി ബന്ധം പുലർത്തിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ കോടതി മുറിയിൽ വെച്ചുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട വാപ്പ സ്നേഹം നൽകിയില്ല, ഉമ്മ സ്നേഹം നൽകിയില്ല എന്ന് തുറന്നു പറഞ്ഞ് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം ബൈക്കുന്ന പിന്നാമ്പുറത്ത് കയറി റോമ്പ് ചുറ്റിക്കൊണ്ട് കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായ മുസ്ലിം മംഗയായി നിന്റെ പെണ്ണ് മക അറിയില്ലേ? നിന്റെ പെണ്ണുമോട് മാറിയില്ലേ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മാറിയില്ലേ? ആർക്കാണ് പിഴച്ചു പോയത് സഹോദര? എവിടെയാണ് പിഴച്ചു പോയത് സഹോദരി? പരിശുദ്ധമായ ഖുർആൻ മക്കൾ കേൾക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല. വീടിനുള്ളിൽ ഖുർആൻ 10 എണ്ണമുണ്ട്. വീട് ഉദ്ഘാടിച്ചപ്പോൾ ഒരു കയ്യിൽ ഖുർആനും പിടിച്ചുകൊണ്ട് കയറിയ ഉമ്മ എന്തേ ഖുർആൻ ഒരു മൂലയിൽ കൊണ്ടുപോയി വെച്ചതല്ലാതെ ആ ഖുർആൻ എടുത്ത് 10 പേജ് ഓതാൻ ഈ തലമുറകൾ തയ്യാറായോ? യാസീനിനെ കളഞ്ഞില്ലേ? വാക്യാ സൂറത്ത് മാറ്റി വെച്ചില്ലേ? സൂറത്ത് ദുഹാന് വേണ്ട എന്ന് വെച്ചില്ലേ? സൂറത്തുൽ മുൽക്കിനെ എടുത്ത് തള്ളിയില്ലേ? ഖുർആൻ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കാറ്റലോഗാണെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ മുസൽമാനാകുന്ന മനുഷ്യ നിന്റെ ജീവിതത്തിൽ എത്ര ആയത്തുകളാണ് ദൈനംദിന ജീവിതത്തിൽ നിയോഗി തീർക്കാറുള്ളത്? പരിശുദ്ധമായ ഖുർആനെ നീ കളഞ്ഞില്ലേ?
ആയിരത്തി നാനൂറ് വർഷം മുമ്പ് മദീന പള്ളിയുടെ മിമ്പർ പിടിച്ചിട്ട് റസൂലുള്ള പറയുകയാണ്, ഖുർആൻ കേൾക്കുന്നവരാകട്ടെ, ഖുർആൻ കേൾക്കുന്നവരാകട്ടെ, ദുനിയാവിൽ സർവ മുസീബത്തുകളും അല്ലാഹു നിങ്ങൾക്ക് തടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി وانتال القران بل والاخرا ഖുർആൻ പാരായണം ചെയ്യുന്നവരാകരെ, ഖുർആൻ പാരായണത്തിലൂടെ ആഖിറത്തിന്റെ പല മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നിങ്ങൾക്ക് കാവൽ നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് ഖുർആനോ എന്നില്ല, പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ ഖുർആൻ കൊണ്ട് വെച്ചിരിക്കാൻ. ചിലര് പള്ളിയിലേക്ക് ഖുർആൻ നേർച്ച, അക്കത്തൊക്കെ ചെന്നാ ഉംറക്കൊക്കെ വരുമ്പോ അതെ ഒരു ഖുർആൻ എവിടുന്നാന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കണേ. ഒരു ഫാത്തിഹ ജീവിതത്തിൽ ഓതാത്ത താത്തയാണ് ഖുർആൻ നേർച്ചയാക്കുന്നത്. എടാ ഈ ഖുർആൻ എടുത്തിട്ട് നീ ഒന്ന് ഓത്, നന്നാവട്ടെ, ഖുർആൻ കേൾക്ക്, നന്നാവട്ടെ, നിന്റെ മക്കളുടെ കാതിൽ കിടക്കുന്ന ഹെഡ്സെറ്റ് മാറ്റിവെക്ക്. ആ ഹെഡ്സെറ്റിലൂടെ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് അശ്ലീലമാക്കപ്പെട്ട പാട്ടല്ലേ, സിനിമാ ഗാനങ്ങളല്ലേ, അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. നിന്റെ കണ്ണും നിന്റെ കുടുംബത്തിന്റെ കണ്ണും കാതുമൊക്കെ ഹറാമില്ലേ. പിന്നെങ്ങനെ നന്നാവും, പിന്നെങ്ങനെ കുടുംബം നന്നാവും. അതുകൊണ്ട് പെണ്ണെ മാറണം, നമ്മുടെ കുടുംബാന്തരീക്ഷം മാറണം. വീട്ടിൽ നിന്ന് മോള് പോകുമ്പോ എയർപോർട്സുമായിട്ട് പോവാ, എന്താ കാര്യം ഖുർആൻ കേൾക്കാനാ? മുക്കാമാലയ്യ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എയർപോർട്സ് എടുത്തത്. നല്ല പാട്ട് കേട്ടുകൊണ്ട് പോകാൻ, ഒരു വണ്ടി കൊണ്ട് വാങ്ങിച്ച് പുതിയ കാർ എടുത്താൽ അതിൽ ഡി ജെ പാട്ടിട്ടാണ് ഉൾക്കാടിക്കുക, ആണോ അല്ലേ? ഒരു വീട്ടിൽ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്താൽ അതിൽ എന്താണ് ആദ്യം ഇടുക? അല്ല, ആരാണിത്? ആരും മനുഷ്യം ഹജ്ജ് ദൈവത്തിലുള്ള ഹാജി ആരാണ്? രണ്ടു മാസത്തിന് സൂറ്റ് നിൽക്കുന്നത് ഖുർആനിൽ പ്രവാചകർ പറഞ്ഞതാകുന്ന ആശയങ്ങളും പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതവും പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളഞ്ഞു. പിന്നെങ്ങനെ നമ്മൾ നന്നാവും? പിന്നെങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മുടെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും? നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് കൂട്ടർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. സ്വർഗത്തിൽ കടക്കൂല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുദ്മിനുൽ ഖംറ്, ദുനിയാവിൽ ലഹരി നുണിഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ, ദുനിയാവിൽ ലഹരിക്ക് അടിമപ്പെട്ടതാകുന്ന സഹോദരി സ്വർഗത്തിൽ കടക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ക്യാമ്പസിലൊക്കെ എന്താണ്, എം ഡി എം എയും എൽ എസ് ഡിയും അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന തലത്തിലേക്ക് യുവതി യുവാക്കൾ മാറിയിരിക്കുകയാണ്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ അടിച്ചിട്ട് പാർക്കുകളിലും മാളിലും സ്വൈര്യവിഹാരം നടത്തുന്ന തലമുറകളായി മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാർ അധപ്പതിച്ചിരിക്കുകയാണ്. വാർത്താ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അശ്ലീലതകൾ എത്രയോ മോശപ്പെട്ടതാണ്. ബസ്റ്റാൻഡുകളിലൊക്കെ വന്നിരുന്നിട്ട് മുസ്ലിം സഹോദരിമാർ, പ്ലസ് ടു പഠിക്കുന്ന മകൾ, ബി എക്ക് പഠിക്കുന്ന മകൾ, കൂടെ പഠിക്കുന്ന കൂട്ടുകാരനും അടിയിൽ കടന്നുകൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾ, അവർ തമ്മിൽ നടത്തുന്ന ലിപ്ടോക്കുകൾ, പരസ്യമായിട്ട് വൈറൽ വീഡിയോ ചിത്രങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. തലയിൽ തട്ടുമിട്ടതാകുന്ന മുസ്ലിം മംഗയുടെ ശരീരത്തിന്റെ അർദ്ധനഗ്നാക്കപ്പെട്ട ഫോട്ടോകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുകയാണ് ചെറുപ്പക്കാർക്കിടയിൽ. എന്താണ്, ആർക്കാണ് ഇവിടെ തെറ്റ് സംഭവിച്ചത്? ലഹരിക്ക് അടിമപ്പെട്ട ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറി. ലഹരി കൊടുക്കാൻ ചെറിയ കുട്ടികൾക്ക് വരെ, പിന്നെ ചെറുപ്പക്കാർ കൊണ്ടുപോകുന്ന തലത്തിലേക്ക് അവൾ പോവാൻ. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ, ഒമ്പതിൽ പഠിക്കുന്നതാകുന്ന മകൾ, പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവൾ, അവളോടൊപ്പം പഠിക്കുന്ന കൂട്ടുകാരന്റെ തോന്നിവാസത്തിനൊക്കെ നിന്നു കൊടുക്കാൻ അവന്റെ കാമകേളികൾക്ക് മുഴുവനും വശംവദരായി പാർക്കിലും മാളിലും ബീച്ചിലും എന്ന് വേണ്ട എവിധങ്ങളാകുന്ന സ്ഥലങ്ങളിലും ഹോട്ടലിലും ഒക്കെ റൂമെടുത്ത് സർവ്വ തോന്നിവാസങ്ങളും കാണിച്ച് ഒരു പെണ്ണിന് വേണ്ടുന്ന ഏറ്റവും വലിയ അഭിമാനം പരിപൂർണമായി ചാരിത്രശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന തലമുറയായി നമ്മുടെ തലമുറ മാറി. ആരാണിത്? പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ മദ്രസയിൽ പഠിച്ച അല്ലേ ദീനി ബോധമുണ്ടായിരുന്ന പെൺകുട്ടി ലഹരിക്ക് അടിമപ്പെട്ടതോടുകൂടി അവളുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ.
അല്ലാതെ കൂടി വരുന്ന കാലഘട്ടമാണ്. ക്യാമ്പസുകളിലും പരിസരങ്ങളിലും പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ളതാകുന്ന ലഹരിയുടെ ഉപയോഗം കൂടുതലായി കണക്കാക്കപ്പെടുന്നു എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പോലും വിലയിരുത്തുന്ന കാലഘട്ടം. കോടിക്കണക്കിന് രൂപ വരുന്നതാകുന്ന ലഹരിയുടെ മൂല്യം വരുന്നതാകുന്ന സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നതാകുന്ന കാലഘട്ടം. ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെറിയ കുട്ടികളുടെ കൈകളിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നതായ കാലഘട്ടം. ചെറിയ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബസ്സിലും ട്രെയിനിലും ഒക്കെ കൂടെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ചെറിയ കുട്ടികൾ ബാഗിനുള്ളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇട്ട് നടക്കുന്ന ഒരു കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല. ലാ യുദഖിലുഹുമുൽ ജന്ന. മുത്തുനബിയുടെ അധ്യാപനമാണ്. എന്തിനാണ് ഈ ദുനിയാവിൽ ഇത്രയേറെ കഷ്ടപ്പാട് സഹിച്ചത്? എന്തിനാണ് ഈ ദുനിയാവിൽ ഇത്രയേറെ ദുരിതം പേർന്ന ജീവിതം നീ സഹിച്ചത്? 60, 70, 90 വയസ്സ് വരെ ജീവിക്കുന്നതാകുന്ന മുസ്ലിമീങ്ങൾ ഈ ബിന്യവിയായ ജീവിതത്തിൽ എന്തിനാണ് ഇത്രയേറെ ക്ലേശങ്ങളും ദുരിതങ്ങളും സഹിച്ചത്? അവസാനം സ്വർഗം കിട്ടുമെന്നുള്ള ഒരു ചിന്തയിലാണ്. ആ സ്വർഗം പോലും നിനക്ക് തടയപ്പെടുമെന്നാണ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത്. ലഹരി കടിമപ്പെട്ടാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നീ എത്ര ത്യാഗം സഹിച്ചവനാണെങ്കിലും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. ലഹരി അതിനടിമപ്പെട്ട യുഗമാണ് നിന്റെ ജീവിതമെങ്കിൽ. രണ്ടാമതായി നബിതങ്ങൾ പറഞ്ഞു, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, അവൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ, തഹജ്ജ് നിസ്കരിക്കുന്നുണ്ട്, സുബഹിക്ക് അവ്വൽ വഖ്ത്തിൽ പള്ളിയിൽ വരും, നിസ്കരിക്കും, ഇബാദത്തിനൊക്കെ മുൻപന്തിയിൽ ജുമാ ജമാഅത്തുകളൊക്കെ ശ്രദ്ധിക്കുന്നവനാണ്, സദഖകൾ കൊടുക്കും, എല്ലാം ചെയ്യും, പക്ഷെ വാപ്പായും ഉമ്മായും ബുദ്ധിമുട്ടിക്കും, സ്വർഗത്തിൽ കടക്കൂല. ലാ യുദ്ഖിലുഹുമുൽ ജന്ന, സ്വർഗം കിട്ടുമെന്ന് നീ കരുതേണ്ടതില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ വ്യക്തിയാണ് സ്വന്തം വീട്ടിൽ എന്ത് തെമ്മാടിത്തരങ്ങൾ മക്കൾ കാണിച്ചാലും സഹോദരങ്ങൾ കാണിച്ചാലും ഭാര്യ കാണിച്ചാലും കുടുംബം തോന്നിവാസത്തിലേക്ക് പോയാലും അതിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന കുടുംബനാഥനുണ്ടോ, അവനെ അല്ലാഹു സ്വർഗത്തിൽ കടത്തൂലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്താണ് മൂന്നാമത്തെ ധാരൻ? ദയൂസ് എന്നാണ് അവന് റസൂലുള്ള പേരിട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദയൂസ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുഖറു ഫീ അഹ്ലിഹി അൽ ഖബസ, സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുക. കുട്ടികൾ തോതിവാസം കാണിക്കുന്നുണ്ട്, കുട്ടികൾ അശ്ലീലമാക്കപ്പെട്ടതായ നിലയിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ ഒരു തടസ്സവും ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ ദിവസവും ഒരാൾ എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി കാസർഗോഡ് ജില്ലയിൽ നിന്ന് പറഞ്ഞത്, കുട്ടികളുടെ മൊബൈലിന്റെ ഉപയോഗം വല്ലാതെ കൂടിപ്പോവാൻ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ്, പക്ഷെ മകള് ഫോണ് നിലത്ത് വെക്കുന്നില്ല, എപ്പോഴും ഫോണ് തന്നെ വേണം. എന്താ ചെയ്യോ ഉസ്താദേ? ആലോചിച്ചോ, ചെറിയ കുട്ടികൾ. ഈ കോവിഡ് മഹാമാരി വന്നതിലെ ഏറ്റവും വലിയ ദുരന്തം നമുക്ക് സംഭവിച്ചത് ഇതാണ്, വേറൊന്നുമല്ല. സാമ്പത്തിക ക്രൈസിസ് ഒന്നും അല്ല, അതൊക്കെ പിന്നെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഇന്റർനെറ്റുമായിട്ടുള്ള ബന്ധം കൂടി നമ്മുടെ മക്കളൊക്കെ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം വർദ്ധിച്ചു. ഉപയോഗമല്ല, ദുരുപയോഗം വർദ്ധിച്ചു. അതാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ കുട്ടികളുടെ കയ്യിൽ ടാബ്, എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോൺ, എല്ലാവർക്കും ലാപ്ടോപ്പ്, എല്ലാ സംവിധാനമായി. ടച്ച് സ്ക്രീൻ ഇല്ലാത്ത മൊബൈൽ ഇല്ലാത്ത ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല, ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ. അതുകൊണ്ടാണല്ലോ കുട്ടികളൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചല്ല. ഒരു ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ, ഫേസ്ബുക്ക്, എല്ലാത്തിനും അക്കൗണ്ട് തുടങ്ങിയിരിക്കാൻ, യൂട്യൂബിലൂടെ അവനെ സർവ്വ അശ്ലീലതയും കണ്ടുകൊണ്ടിരിക്കാൻ, WW അടിച്ച് ഏതൊക്കെ തരത്തിലേക്ക് പോകണം, ഏതെല്ലാം സൈറ്റിൽ പോകണം, പോൺ സൈറ്റിന്റേതാകുന്ന രീതികൾ ഏതൊക്കെ, ഏത് സൈറ്റിൽ പോയാൽ പോൺ സൈറ്റിൽ പോയി എന്തൊക്കെ കാണാം, ആരെയൊക്കെ കാണാം, എങ്ങനെയൊക്കെ കാണാം, ഇതൊക്കെ നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കുകയാണ് മക്കൾ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇനി എങ്ങനെ നമ്മൾ നന്നാക്കിയെടുക്കും ഈ തലമുറയെ, എങ്ങനെ ശരിയാക്കിയെടുക്കും? കോവിഡ് മഹാമാരിയിൽ ഉണ്ടായിരുന്ന വലിയൊരു ദുരന്തം അതാണ്. സത്യത്തിൽ കുട്ടികൾക്കൊക്കെ മൊബൈൽ നിർബന്ധമായി പോയി, തിരിച്ചു വാങ്ങാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് പോയി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്, വലിയ അപകടമാണ്. കുട്ടികൾക്ക് എല്ലാ തോന്നിവാസങ്ങളും ചെയ്തു കൊടുക്കുന്നതാകുന്ന ഗൃഹനാഥൻ, അവന്റെ പേരാണ് ദയൂസ്.
അപ്പൊ വലിയ സാലിഹായ മനുഷ്യൻ അഞ്ചു വക്കത്ത് പള്ളിയിൽ പോകും, നിസ്കരിക്കും, ഹജ്ജ് ചെയ്തതാ, ഉംറ ചെയ്തതാ, ഒരു കാര്യമില്ല. വീട്ടിൽ തെറ്റ് കണ്ടാൽ എതിർക്കുന്നില്ലെങ്കിൽ നീ ആ കൂട്ടത്തിൽ പെട്ടവനാണ്. സ്വന്തം കുടുംബത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ സമ്മതം മൂളുന്നവനാണ് അവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരു തെറ്റും മിണ്ടാതിരിക്കാൻ മണ്ടൂല.